ഹലോ എല്ലാവർക്കും നീതിയാസ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു റൈസ് റെസിപ്പിയാണ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെജ് പുലാവാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് വളരെ ഈസിയാണിത് തയ്യാറാക്കാൻ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പം ഇതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെയ്യ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാം ഞാനിപ്പോൾ രണ്ടും കൂടി ചേർക്കുന്നുണ്ട് ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ബേ ലീഫ് രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പു അതുപോലെ രണ്ട് ചെറിയ കഷ്ണം പട്ട പിന്നെ അഞ്ചാറ് കുരുമുളക് ഇതിത്രയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമുക്ക് വേണ്ടുന്ന എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനൊന്ന് ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു റോസ് റോസ്മെല് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോസ് റോസ്മെല്ല് മാറുന്നത് വരെ ഇനി അതിലേക്ക് ഒരു ഓണിയൻ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഞാനൊരു ചെറിയ ആണ് എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ അതിൻ്റെ ഹാഫ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഓണിയൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഓണിയൻ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഫ്രോസൺ അല്ല യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഞാനത് ഓവർനൈറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാൽ കപ്പാണ് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുത്തത് അതിനുശേഷം അതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം അതും കാൽക്കപ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും വേവ് കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചേർത്തിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കി വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ക്യാരറ്റാണ് ചേർക്കുന്നത് അതും കാൽക്കപ്പാണ് ചേർക്കുന്നത് പിന്നെ ബീൻസ് കാൽ കപ്പ് ചേർക്കുന്നുണ്ട് നമുക്കിതിലേക്ക് പനീർ ആഡ് ചെയ്യാം അതുപോലെ കോളിഫ്ലവർ ആഡ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ റൈസ് ഓൾറെഡി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം ആ വാട്ടർ കണ്ടൻ്റ് ഒക്കെ മാറി അതുപോലെ തന്നെ നമ്മൾ കുക്ക് ആവുന്ന ടൈമിൽ അതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ റൈസൊക്കെ വാട്ടർ കണ്ടൻറ്റൊക്കെ മാറി നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പാണ് റൈസ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നാല് കപ്പാണ് വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നാല് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇനി ആ റൈസും വെജിറ്റബിൾസും ഒക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക നമ്മളുടെ റൈസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയിലയോ പുതിനയിലയോ അല്ലെങ്കിൽ ഫ്രൈഡ് ഓണിയനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ജസ്റ്റ് ക്യാഷ്നട്ട് ഒന്നും ഓയില് നെയ്യ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് മാത്രമേ ചേർക്കുന്നുള്ളൂ നമ്മളുടെ ഇഷ്ടത്തിനുള്ള എന്ത് സാധനം യൂസ് ചെയ്തിട്ടും ഗാർണിഷ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണ് നമുക്ക് ജസ്റ്റ് ഒരു സാലഡോ പപ്പടമോ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇനി അതെല്ലാം കറിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഗോപി മഞ്ചൂരിയൻ്റെ കൂടെ അതെല്ലാം ചിക്കൻ്റെ ഏതെങ്കിലും ഡിഷിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിനി ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ അരി അനുസരിച്ചിട്ട് വേവിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടൈം എടുക്കും എനിക്കിതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സിലാണ് റെഡി ആയത് അപ്പോൾ ഞാനിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഒപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്